ബീഫ് ബിരിയാണി വേറെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറിൽപ്പെട്ട സംഭവമാണ് കേട്ടോ. ഞാൻ ആ രീതിയിലുള്ള ബീഫ് ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല. ഹലോ, നമസ്കാരം. ഞാൻ ഷാബിൻ ജില്ലക്കാരൻ. ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ആക്ച്വലി ഇത് മലപ്പുറത്തിനും കോഴിക്കോടിനും ബോർഡറിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഫറൂഖിൽ ഇറങ്ങി ഫറൂഖിൽ നിന്ന് കൊണ്ടോട്ടയിൽ പോകുന്ന വഴിയാണ്. ആ വഴിയിൽ പുളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ടോപ്സ് ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്. ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടുത്തെ ബിരിയാണി വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഫറൂഖിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ മാറിയാണ് ടോപ്സ് ബേക്ക് എന്ന ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് എല്ലാം ചേർന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നല്ല മഴയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ലാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ഒക്കെ അവൈലബിളാണ്. വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള ഐറ്റംസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഷവർമ, അത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള ഷവർമ ഇവിടെ അവൈലബിളാണ്. അതിൻ്റെ ബോർഡെല്ലാം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്, നമ്മുടെ ഉന്നക്കായ തുടങ്ങി പല തരത്തിലുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ കട്ട്ലറ്റ് ഉണ്ട്, നമ്മുടെ ചിക്കൻ റോളുണ്ട്, സമോസയുണ്ട്, നമ്മുടെ പഴംപുരിയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ, നമ്മുടെ ചട്ടിപ്പത്തിരി ഇരിക്കുന്നതുണ്ടോ, അങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ വ്യത്യസ്തമായ പല തരത്തിലുള്ള പേടകൾ, സ്വീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളിതൊക്കെ കണ്ട് കുറച്ച് ചെറിയ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു, നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ, കണ്ടാൽ കൊതി വരും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത പോലെ ബിരിയാണി ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണാൻ പറ്റി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ലൈറ്റിംഗ് ആണ്. നമുക്ക് വീഡിയോ എടുക്കാൻ ശരിക്കും പാടുപെടേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. എൻ്റെ പാത്രം തന്നെ ഡിഫറെൻ്റാണ് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൈമ റൈസാണ് കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ കൂട്ടത്തിൽ അവരൊരു സലാഡും യോഗട്ടെല്ലാം മിക്സ് ചെയ്ത സലാഡും, അതുപോലെ തന്നെ നല്ല മാങ്ങ അച്ചാർ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചില്ലി ബീഫൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല, ആദ്യം നമ്മുടെ ഈ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ നോക്കാം. നല്ലൊരു പഞ്ചിങ് ടേസ്റ്റാണ് വന്നു തരുന്നത്. ഒരു പുളിപ്പോട് കൂടിയൊരു ടേസ്റ്റാണ്. എന്തൊരു സ്പെഷ്യൽ സാധനം ഇതിൽ ചേർന്നിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നുമില്ല, നമ്മുടെ ഈ ബീഫിൽ പൊതിഞ്ഞിരിക്കുന്ന ആ മസാലയുടെ ഇത് മാത്രമേ നമുക്കിതിൽ കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ അച്ചാറും സലാഡും നമ്മുടെ ബീഫും നമ്മുടെ കൈമ റൈസും മസാല എല്ലാം കൂട്ടത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. മൾട്ടിപ്പിൾ ടേസ്റ്റാണ്, പുളിപ്പും എരിവും അതുപോലെ ആ മസാലയുടെ സ്പെഷ്യൽ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയായിരിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൈമ റൈസ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നല്ല ബിരിയാണി ചോറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കറക്റ്റ് ആ ചോറ് മാത്രം കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ബീഫാണെങ്കിൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ, ഓവറായിട്ട് വെന്ത് പോയിട്ടുമില്ല, എന്നാൽ നല്ല രീതിയിൽ വെന്തിട്ടുമുണ്ട്. മസാലയെല്ലാം നല്ല പുരണ്ടിരുമ്പുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ ബീഫ് മാത്രം പറയുക കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റ് കൂടെ നോക്കണം. ഞാൻ ഈ ബീഫ് ഇങ്ങനെ കഴിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കൂടെ ഇരിപ്പുണ്ട്, നമുക്ക് ഇത് കഴിച്ചിട്ട് ചിക്കൻ്റെ ടേസ്റ്റ് തുടങ്ങാം. നമ്മുടെ ചിക്കൻ ബിരിയാണിയിലെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ടിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ ഞാൻ നോക്കിയാണ്. ഇതൊരു നമ്മുടെ ഈ ചിക്കൻ ടിക്കിയൊക്കെ ഉണ്ടോ, അതിൻ്റെ ഫ്ലേവറിലുള്ള ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസും കൂട്ടി നമ്മുടെ ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ, ചിക്കൻ്റെ മസാലയും
അതുപോലെ തന്നെ നമ്മുടെ കൈമ റൈസിൻ്റെ സ്വാദും എല്ലാം കൂടി നല്ല രീതിയിൽ മാച്ചായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഴിച്ച ചിക്കൻ ബിരിയാണിയിലും ബീഫ് ബിരിയാണിയിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെയാണ്. ബീഫ് ബിരിയാണി വേറെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറിൽപ്പെട്ട സംഭവമാണ് കേട്ടോ. ഞാൻ ആ രീതിയിലുള്ള ബീഫ് ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല, പക്ഷെ ചിക്കൻ ബിരിയാണി എനിക്ക് കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ചിക്കൻ്റെ ആ ഒരു മസാലയും നമ്മുടെ കൈമ റൈസും കൂടെ ഉള്ള കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ കൂടുതൽ വെച്ച് താമസിക്കണ്ടല്ലേ വയ്യ. സൈൻ ഓഫ് പറഞ്ഞിട്ട് ഇതെല്ലാം പെട്ടെന്ന് കഴിച്ചെടുക്കുക, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോയത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം. ദ ഷാബിൻ ചാനലിലേക്ക് കാണാൻ സൈനിങ് ഔട്ട്.